ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഗവർണർ സ്വീകരിച്ച നിലപാടിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ അതിൻ്റെ ആവർത്തനത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹം വീണ്ടും ചിലത് പറയുന്നതായി കണ്ടു. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഒരു പിടികിട്ടുന്നില്ല. സാധാരണ നമ്മൾ പല ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ടല്ലോ, അതിലൊരു ഗണത്തിൽ അദ്ദേഹം പൊട്ടുപോകുന്നുണ്ടോ എന്നൊരു സംശയം. അത് ഞാനോ സർക്കാരോ വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയും തന്നെ. അതിനെ നല്ല രീതിയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവര് നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് സ്നേഹബുദ്ധ്യ അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഗവർണറുടെ ചുമതല നിർവഹിച്ചാൽ മതി കേട്ടോ. ചില തോണ്ടല് ചില കുത്തല് ഒക്കെ കണ്ടു, അത് മനസ്സിലാക്കണം എന്തായിരുന്നു കാലെന്നുള്ളത്. എന്തോ വലിയ അപരാധമായിട്ട് മാധ്യമങ്ങളെ സിൻഡിക്കേറ്റ് എന്നൊരു കാലത്ത് വിളിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത് കേട്ടത്. ഞാൻ ആ കഥയിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ, പോകാൻ വിഷമമുള്ളത് കൊണ്ടൊന്നുമല്ല, നമ്മളത്രയോ പറഞ്ഞതല്ലേ. പക്ഷേ ആ പരിപ്പൊന്നും ഇവിടെ വേവില്ല കേട്ടോ. നിങ്ങള് ആരോടിറങ്ങിപ്പോകാൻ ആര് പറഞ്ഞു എന്നാണ്, ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ നാട്ടിൽ അന്തസ്സോടെ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ പറയാൻ കഴിയുന്നവർ തന്നെയാണ് ഞങ്ങൾ. ആരോടും അവമര്യാദയായി പെരുമാറലുമില്ല, അതിന്റെ ആവശ്യമില്ല, അത് മനസ്സിലാക്കാനാവണം. മെല്ലെ ഒന്ന് തോണ്ടിക്കളിയാന്ന് വെച്ചാൽ ആ തോണ്ടലൊന്നും യേശില്ല കേട്ടോ. എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഗവർണർ എന്ന സ്ഥാനത്തിരിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾക്കുള്ള അധികാരങ്ങളും പദവിയുമുണ്ട്, അത് വെച്ചുകൊണ്ട് പ്രവർത്തിച്ചോളണം. അതിനപ്പുറം ഒരു ഇഞ്ച് കടക്കാമെന്ന് വിധ കരുതരുത്. ഭരണഘടന നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങളുണ്ട്, ആ അധികാരം സംസ്ഥാന സർക്കാർ എന്താണോ നിങ്ങളെ ഉപദേശിക്കുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായി ഒരു കാര്യവും ചെയ്യാനാവില്ല, അത്തരത്തിലുള്ള ഒന്നുമായിട്ട് പുറപ്പെടുകയും വേണ്ട. അങ്ങനെയുള്ള ഒരു പുറപ്പെടലും സമ്മതിക്കുന്ന ഒരു നാടല്ല ഈ കേരളം എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും വരും, നമുക്കതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. കാരണം നമുക്ക് നമ്മുടെ നാട് കൂടുതൽ പുരോഗതിയിലേക്ക് പോകണം, കൂടുതൽ വികസനത്തിലേക്ക് കുതിക്കണം. ഇതാണ് ഇന്നത്തെ നിലയിൽ ഏറ്റവും ആവശ്യം. അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളുടെ പിന്നാലെ പോകാൻ നമുക്ക് നേരമില്ല. ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്, ജനാധിപത്യത്തിൻ്റെതായ രീതികളുണ്ട്, അതിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതെല്ലാം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതെല്ലാം അനുസരിച്ച് മാത്രമേ ഗവർണർക്കും പ്രവർത്തിക്കാനാവൂ. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് തടയിടാൻ ആര് വന്നാലും അത് എന്റെ ഗവൺമെന്റ് എന്ന് LDF ഗവൺമെന്റിനെ വിളിക്കുന്ന ഗവർണറായാൽ പോലും ഈ നാട് അംഗീകരിക്കില്ല, അത്തരം ശ്രമങ്ങളെ ശക്തമായി നേരിടും എന്നത് നമുക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി നമുക്കെല്ലാം ഒന്നിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യം.